ഒരു ചെറുപ്പക്കാരന് സൗദി അറേബ്യയിൽ 3.5 ലക്ഷം രൂപ മാസ ശമ്പളം, 3.5 ലക്ഷം രൂപ ശമ്പളം കൈകൊണ്ട് വാങ്ങുന്ന ആ ചെറുപ്പക്കാരൻ വാപ്പ ചെറുപ്പത്തിൽ അറ്റാക്ക് വന്ന് മരിച്ചുപോയതാ. ഉമ്മയാണ് അവനെ വളർത്തിയത്. അവസാനം നാട്ടിന്ന് ഡോക്ടർ കാണിക്കാൻ പോയ ഉമ്മാന്റെ ശരീരം പരിശോധിച്ച ഡോക്ടർ ഉമ്മാന്റെ അടുത്ത് നിൽക്കുന്ന ഓന്റെ ഭാര്യനോട് നമ്പർ വാങ്ങി ഗൾഫിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഓനെ ഉമ്മാന്റെ വയറ്റിൽ ഒരു മുഴയുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്താൽ പോലും സക്സസ് അല്ല, അതുകൊണ്ട് ഇങ്ങി തിരിച്ചു വന്ന് നല്ല നിലക്ക് ഉമ്മാനെ നോക്കിയാ എനിക്ക് നോക്കുന്ന അത്ര കാലം കിട്ടും. 3.5 ലക്ഷം രൂപന്റെ ജോലി ഓൻ രാജിവെച്ചു, നാട്ടുക്ക് വന്നു. ഉമ്മനെ അറിയിക്കാതെ ഉമ്മാനെ പൊന്നുപോലെ നോക്കി. 8 മാസം ഒരു പൈതലിനെ നോക്കുന്നത് പോലെ ആ മോന്മാനെ നോക്കി. അവസാനം ഇക്രൂ ഹോസ്പിറ്റലിന്റെ ICUവിന്റെ ഉള്ളിൽ അവസാനത്തെ ശ്വാസത്തിന്റെ പെടച്ചിലിന്റെ മുൻപ് ആ ഉമ്മ പറഞ്ഞു, എന്റെ മോനെ ഒന്ന് കാണണമെന്ന്. അകത്തേക്ക് വിളിച്ച ആ മോന്റെ കൈ അമർത്തിപ്പിടിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞത് അവൻ ഇപ്പോഴും കണ്ണു നിറഞ്ഞിട്ട് പറയും, എന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് എന്റെ അമ്മനോട് അവസാനം പറഞ്ഞത്, മോനെ ഇനി പടച്ചോൻ ഇനി ഉമ്മാക്കൊരു മോനെ തരുമെങ്കിൽ മോനായിട്ട് എന്നെ തന്നെ ഉമ്മ ചോദിക്കൂട്ടോ എന്ന്. അതും പറഞ്ഞിട്ട് എന്റെ അമ്മ എന്റെ കൈമെന്ന് മരിച്ചുപോയത്. എന്നിട്ടോ പറയുന്നൊരു വാക്കുണ്ട്, 3.5 ലക്ഷമല്ല 3.25 കോടി രൂപയേക്കാൾ അവസാനം ജമ്മ പറഞ്ഞ ആ വാക്ക് മതി എനിക്ക് ഈ ദുനിയാവിൽ ഒന്നും പേടിക്കാണ്ട് ജീവിക്കാൻ മതി. അതേ സ്ഥാനത്ത് സ്വന്തം നാട്ടിൽ 16 ദിവസം ഉമ്മ സൂക്കേടായി കിടന്നിട്ടും ഉമ്മക്ക് മോനെ ഒന്ന് കാണാൻ പൂതിണ്ട്, ഉമ്മക്ക് പേരക്കുട്ടികളെ ഒന്ന് കാണാൻ പൂതിണ്ട് എന്ന് കേട്ടിട്ടും ചെന്നു നോക്കാതെ അവസാനം മരിച്ചു എന്ന് കേട്ടപ്പോ ഉള്ളത് പൂട്ടി വെച്ച് വീട്ടുക്ക് പോന്ന് ആ വാപ്പാക്കുമ്മാക്ക് വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന വേവലാതിപ്പെടുന്ന മക്കളാണെങ്കിൽ അല്ല പറഞ്ഞൊരു വാക്കുണ്ട്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ദുനിയാവ് തന്നെ പടച്ചോൻ ആ മക്കൾക്ക് അതിന്റെ സങ്കടം അനുഭവിപ്പിച്ചിട്ടേ അല്ല തിരിച്ചു വിളിക്കൂ, അത് മക്കളായാലും ശരി മരുക്കളാണെങ്കിലും ശരി. ഒരു ഉമ്മാനെയും വാപ്പാനെയും സങ്കടപ്പെടുത്തിയ മക്കൾക്ക് പടച്ചോൻ ദുനിയാവ് തന്നെ അതിന്റെ കണക്ക് നോക്കിക്കൊടുക്കുന്നു. അല്ല വേഗം കണക്ക് വെക്കുന്നത് ഏതാണെന്നറിയോ, ദുനിയാവില് സ്വന്തം വാപ്പനെയും ഉമ്മനെയും സങ്കടപ്പെടുത്തിയാല അവരെ കണ്ണു നിറഞ്ഞാല. അതുകൊണ്ടാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സഹാബാക്കള് റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അവരുമ്മ കഴിച്ചതിന് ശേഷം വാപ്പ തിന്നതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കും. ഒരാഗ്രഹം രക്ഷിതാക്കൾ പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചിട്ടല്ലാതെ അവർ കിടന്നുറങ്ങിയിട്ടില്ല എന്നാ. അതുകൊണ്ട് തന്നെയാ അള്ളാഹു തആല പറഞ്ഞതും റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ. പക്ഷെ ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയ പൊരയിൽ ജീവിക്കുന്നു പോലും പേടിച്ചിട്ടാ. ഒരുപക്ഷെ പല മക്കളും ആ വിഷയത്തിലും വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല. ശരിയാ, കാരക്കുന്നത്തെ മഹലിന്റെ ഒരു പ്രസിഡന്റാ ഞാൻ, പള്ളി കമ്മിറ്റി പ്രസിഡന്റാ. ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറയും, ഉസ്താദേ നമ്മളെ ഉമ്മന്റെ വിഷയത്തിൽ നമ്മളൊന്ന് മധ്യസ്ഥം പറയണം. 5-8 മക്കളുള്ള ഉമ്മയാ, വാപ്പ നേരത്തെ മരിച്ചുപോയി, അവസാനം ഉമ്മ ജീവിക്കുന്നത് ഇളയോന്റെ കൂടെ. അങ്ങനെയാ നാട്ടു നടപ്പുന്ന ചിലരെ ധാരണ. ഇളയോക്കൊന്ന് വീട്ടു പോണെങ്കിലോ അതിനൊന്നും ചോദ്യമല്ല, ഇളയോക്ക് 4 ദിവസോളം അമ്മന്റെ അടുത്ത് ചോദിക്കണമെങ്കിലോ അതൊന്നും ചോദ്യമല്ല, ഇളയോളെ പൊരയിലായിക്കണം, വന്നു നോക്കാ നിക്കാന്നൊക്കെ എല്ലാരും പറയെങ്കിലും അത്യാവശ്യ ഘട്ടത്തിന് വിളിച്ചാ 100,000 മുടക്ക. വാപ്പാന്റെയും ഉമ്മാന്റെയും കൈമൽ 1000-ന്റെ 2 നോട്ടുണ്ട കൊടുത്ത എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന പമ്പര വിഡ്ഢികളായ മക്കളുണ്ട്. ഏതെങ്കിലും പെരുന്നാളിന് ഉമ്മാക്കൊരു പർദ്ദയും വാപ്പാക്കൊരു കാച്ചിയ തുണിയും വാങ്ങിക്കൊടുത്താ തീർന്നു എന്ന് ചിന്തിക്കുന്നവര്, ഇടക്കിടക്ക് ഞാൻ പോയിട്ട് 100-100 കൈമലച്ചൊടുക്കലുണ്ട് എന്ന് പറഞ്ഞൊക്കെ കഴിഞ്ഞെന്ന് ചിന്തിക്കുന്നവര്, അതിന്റെ 1000 മടങ്ങ് ഒറ്റപ്പെടുത്തലും കണ്ണീരും അവരെ അനുഭവിപ്പിച്ചിട്ടല്ലാതെ അല്ല തിരിച്ചു വിളിക്കൂല എന്ന് പടച്ചോനാ പറഞ്ഞ്. അതുകൊണ്ട് ഇളയോന്റെ ഭാര്യയായിട്ട് ഉമ്മ ഒത്തുപോണില്ല, അതൊരു പ്രശ്ന. ഓലമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് മധ്യസ്ഥം പറയണം. അപ്പൊ ഞാനൊക്കെ സ്വാഭാവികമായിട്ടും തിരിച്ചു വയ്ക്കലുണ്ട്, ഉമ്മാക്ക് എത്ര മക്കളുണ്ട്? 8 മക്കള്. എന്താ ബാക്കി 7 എണ്ണവും കൂടാത്ത്? ബാക്കി 7 ആൾ എന്താ ഒരുമിച്ചിരിക്കാത്ത്? എന്നിട്ടോ നാട്ടിലെ പള്ളി കമ്മിറ്റീനെ പോയി കാണുക, ഒരുമ്മ പെറ്റ് വലുതാക്കി ഉമ്മാന്റെ പൊക്കിൾക്കൊടിന്റെ അടയാളം സ്വന്തം മാറത്തുള്ള ഒരുത്തൻ ഓന്റെ ഉമ്മാനെ നോക്കാൻ പെണ്ണിന്റെ വാക്കും കേട്ട് പള്ളി കമ്മിറ്റിക്കാരെ പിന്നാലെ നടക്കുക, അതിലും നല്ലത് സഹാബത്ത് പറഞ്ഞ മാതിരി വടിച്ചു കളഞ്ഞിട്ടോള മാതിരി ജീവിക്കുന്ന, അതെന്റെ വാക്കല്ല. കാരണം ഞാനും നിന്റെ മക്കൾക്ക് വേണ്ടി ഇത്ര ഉരുകുന്നുണ്ടെങ്കിൽ ഇത്ര സൗകര്യമില്ലാത്തൊരു കാലത്തുരുകിയവരാ മാതാപിതാക്കള്. ഇപ്പോഴും കുയിലേക്ക് മരിക്കാൻ ഒരുങ്ങുന്ന ഒരു വാപ്പാക്കൊരാഗ്രഹമുള്ളൂ, മക്കൾ ഒരുമിച്ച് കണമെന്ന്, മക്കൾ നല്ല നിലക്കാവണമെന്ന്. അറിഞ്ഞിട്ടുണ്ടോ അവരുടെ കണ്ണീര്? ചോദിച്ചിട്ടുണ്ടോ അവരെ സങ്കടം? നിങ്ങൾക്ക് കിട്ടിയ ഭർത്താവ് ഒരു ഉമ്മാന്റെ സ്വപ്നമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇതേപോലെ തന്നെ മരിക്കാൻ കിടക്കുന്ന 6 മക്കളുള്ള ഒരു ഉമ്മ
മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് കാണാൻ പൂതി പറഞ്ഞത് മൂന്നാമത്തോന്റെ ഭാര്യനെയാണ്. വേറൊരു മക്കളെയും മക്ക് കാണാൻ ആഗ്രഹമല്ല. മൂന്നാമത്തോന്റെ ഭാര്യൻ അടുത്തു വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, പടച്ചോൻ എന്നെങ്കിൽ മോളായിട്ട് തന്നില്ലല്ലോ എന്ന്. അതും കിട്ടിയ മരിയക്കളുണ്ട്. എന്നാ കെട്ടിയതിന്റെ ആറാമത്തെ കൊല്ലം എങ്ങനെയുണ്ട് പുകച്ചു ചാടി ചുമ്മാന്റെ കൈപ്പിടിയിൽ നിന്ന് കൊണ്ടുപോകാൻ ചിന്തിച്ചു കൊണ്ടുപോയവരുണ്ട്. ഞാൻ കുറ്റായിട്ട് പറയല്ലോ, അവനാനും മാറിപ്പോകാം രക്ഷിതാക്കളെ തൃപ്തിയോടെ. അതോടൊപ്പം തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം. ഇതെന്തിനാണെന്നറിയാവോ? എന്റെ ഇങ്ങളെയൊക്കെ അഡ്രസ്സ് ഇപ്പോഴും അവരാ. അവരില്ലാണ്ടാകുമ്പോഴേ നമ്മൾ ആ വില അറിയൂ. ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന കാല സ്വർഗം. ഒരു സങ്കടം വന്നാൽ പോലും ഉമ്മാന്റെ മടി തലവെച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. ലോകത്തൊരു പുക വലിക്കും കുടിക്കാനും പോയാലും കിട്ടൂല. ലോകത്തൊരുത്തന്റെ മടി കിടന്നാലും കിട്ടൂല. പക്ഷേ നഷ്ടപ്പെട്ടു പോയിട്ടാണ് അത് അറിയുന്നതെങ്കിൽ പിന്നെ ഉമ്മാന്റെ കബറും പുറത്ത് പേരെഴുതി വെച്ചതുകൊണ്ടും ഉമ്മാന്റെ കബറിങ്കലേക്ക് 1000 ചാക്ക് അരി സിമെന്റ് നേർച്ചയാക്കിയതുകൊണ്ടും പള്ളിക്ക് 100 എത്തിങ്കാനക്ക് 100 ചാക്ക് അരി കൊടുത്തതുകൊണ്ടും കാര്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് അടുത്തു തിരിക്കണം, ഒന്ന് കൈ പിടിക്കണം, എന്തൊക്കെയാ അമ്മ അങ്ങളെ വിശേഷം എന്ന് ചോദിക്കണം. ആ പെറ്റ വയറിന്റെ നോവറിഞ്ഞ് ഒന്ന് അണച്ചൂട്ടി പിടിച്ചൊരു സ്നേഹം കൊടുക്കണം. നമ്മളെ മക്കൾ ആഗ്രഹിക്കുന്ന പല സ്വപ്നങ്ങളും നമ്മളെ മാതാപിതാക്കൾക്കുണ്ട്. കാരണം ചെറുപ്പത്തിലേക്കുള്ള മടക്കാണ് പ്രായം എന്ന് പറഞ്ഞാൽ. എന്റെ ചെറിയ പൈതൽ 1.5 വയസ്സുള്ള മോള് തെന്നി തെന്നി നടക്കുകയുള്ളൂ. ഞാൻ അതിനങ്ങനെ പിടിക്കാൻ ഓങ്ങും, അത് ഉകയല്ലേ എന്ന് കരുതി. ഇതേപോലെ ഞാനാവുന്ന ഒരു കാലുണ്ട്. കമ്പിയും പിടിച്ചിട്ട് വീട്ടിന്റെ മൂലയിലൂടെ ചുമരും പിടിച്ച് നടക്കേണ്ട ഒരു കാലം എനിക്കും വരും. എന്റെ മോള് അവളെ വായി നൊലിക്കുന്ന തുപ്പൽ കാണുമ്പോൾ ഞാൻ പൊന്തിച്ചിന്റെ വായിലേക്ക് കുറ്റിയാ പോലും എനിക്ക് അറപ്പില്ല. ഞാൻ ഓളോട് പറയും, തേനൊൽപ്പിക്കല്ല മോളേന്ന്. അവസാനം എന്റെ വീട്ടിൽ നിന്ന് ഞാനൊന്ന് നീട്ടിത്തുപ്പുമ്പം ജനലിന്റെ അടുത്ത് എത്തിയിട്ടില്ല എന്റെ മക്കൾ എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ. അതിന്റെ 1000 മടങ്ങ് നിങ്ങളെ അറിയിച്ചിട്ടല്ലാണ്ട് പടച്ചോൻ ഈ ദുനിയാവെന്ന് തിരിച്ചു വിളിക്കൂലാന്ന്. അത് മക്കളാണെങ്കിലും ശരി, മരുക്കളാണെങ്കിലും ശരി. സൗദി അറേബ്യയിലുള്ള ഒരു വാർത്ത നമ്മൾ ഫേസ്ബുക്കിൽ കൂടെ വായിച്ചു. ജ്യേഷ്ഠനെതിരെ അനിയൻ കേസ് കൊടുത്തു. എന്താ കാരണം? വാപ്പാനെ നോക്കാൻ വിട്ടിരുന്നില്ല. കേരളത്തിലെ മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പിലും അത് എത്തിയിട്ടുണ്ട്. എനിക്ക് തന്നെ 150 ആളെ ഞാൻ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു? വാപ്പക്കയെ കിട്ടാൻ അനിയൻ കേസ് കൊടുത്തു. അവസാനം വിധി വന്നു അനിയന്റെ കൂടെ വിടാൻ. കുറച്ച് അനിയൻ വാപ്പനെ നോക്കട്ടെ. സൗദിയിലെ പരമോന്നത കോടതിയിൽ നിന്ന് വാപ്പാന്റെ കൈ പിടിച്ചിറങ്ങി വാപ്പാനെ കാറിലേക്ക് കയറ്റാൻ നോക്കുമ്പം ഈ ജ്യേഷ്ഠൻ അനിയന്റെ അടുത്ത് വന്ന് പറയാ, ഡോ ഇങ്ങിന്റെ സ്വർഗാട്ടോ കൊണ്ടുപോണെന്ന്, ഇങ്ങിന്റെ സ്വർഗാ കൊണ്ടുപോകുന്നതെന്ന്, അതെനിക്ക് ഓർമ്മ വേണമെന്ന്. അത് കേരളത്തിലെ മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാവരും ഷെയർ ചെയ്ത്. ഇപ്പൊ അങ്ങനെയാ ഒക്കെ വാട്സപ്പ് സ്നേഹം. മാതൃദിനത്തിന് പണ്ടപ്പോഴോ ഉമ്മാന്റെ അപ്പരുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് പറയും, എന്റെ കരളിന്റെ കരളായ ഉമ്മ, ഉമ്മാനെ പോയി നോക്കിയിട്ട് ഒരു മാസം തികഞ്ഞില്ല. അതൊക്കെ ഇപ്പം ഫാഷൻ.